പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം ലഭിച്ചതോടെ കേരള കോൺഗ്രസ് ജോസ് ഗ്രൂപ്പ് കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. വിപ്പ് ലംഘിച്ച ജോസഫ് വിഭാഗം എംഎൽഎമാരെ അയോഗ്യരാക്കുന്ന കാര്യം ചർച്ച ചെയ്യാൻ ഉടൻ പാർട്ടി യോഗം ചേരുമെന്ന് റോഷി അഗസ്റ്റിൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. രണ്ടില ചിഹ്നം ലഭിച്ചതോടെ സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ജോസ് വിഭാഗത്തെ പുറത്താക്കിയെന്ന് UDF ആണ് ആവർത്തിച്ച് പറഞ്ഞതെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പുതിയ നീക്കങ്ങളുമായി ജോസ് വിഭാഗം നേതാവ് ശ്രീ റോഷി അഗസ്റ്റിൻ എം എൽ എ നമ്മളോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിനോട് ചോദിക്കാം, പുതിയ നീക്കങ്ങൾ എന്താണ് ഇനി പാർട്ടി നടത്തുക എന്നുള്ളത്. എന്താണ് പുതിയ നീക്കം? ഈ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു, വലിയ തർക്കത്തിനിടയായിരുന്ന ഒരു ഉത്തരവാണ്, അത് എത്തിയിരിക്കുന്നു. എന്താണ് തുടർന്നുള്ള പരിപാടി? ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. നീതിയും സത്യവും ധർമ്മവും എല്ലാം വിജയിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായത്. ഞങ്ങളെ വളരെയേറെ വിഷമിപ്പിച്ചു, ഒട്ടേറെ വേട്ടയാടി. ഞാൻ ഓർക്കുന്നു, KM മാണി സാറിൻ്റെ പൈതൃകമുള്ളൊരു പാർട്ടി, അതിനെ ഹൈജാക്ക് ചെയ്യാനും ആ പാർട്ടിയെ പൊതുസമൂഹം അംഗീകരിക്കില്ല എന്ന് പ്രചരിപ്പിക്കാനും ഒക്കെ കാണിച്ചൊരു രാഷ്ട്രീയം ഇന്ന് ഏതായാലും പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിലുള്ള സന്തുഷ്ടിയുണ്ട്. ഞങ്ങൾ ഈശ്വരനോട് നന്ദി പറയുക. ഈ പാർട്ടി തീർച്ചയായിട്ടും കേരളത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. സാധാരണക്കാർ, തൊഴിലാളികൾ, കർഷക സമൂഹം, അപ്പോൾ അവർക്കെല്ലാം തുണയായി നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ആവശ്യമായിരുന്നു. മാണിസാറിൻ്റെ പേരും പാർട്ടിയും ചിഹ്നവും ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് ധാർമ്മികതയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാണി തീർച്ചയായിട്ടും ഈ പാർട്ടിയുടെ ചെയർമാനായിരിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുക. അത് ഇലക്ഷൻ കമ്മീഷന് ഇന്നലത്തെ ഉത്തരവോടുകൂടി സാധൂകരിച്ചു തന്നത് ഞങ്ങൾ സന്തോഷത്തോടെ കാണുന്നു. ഞങ്ങൾക്ക് മറ്റിതര വിഷയങ്ങളോ ബുദ്ധിമുട്ടുകളോ ആരോടും പിണക്കോ ഒന്നുമില്ല. ഇത് ജോസഫ് വിഭാഗത്തിനൊരു തിരിച്ചടിയാണോ? കാര്യം അവർ നിയമ പോരാട്ടത്തിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, അവർക്ക് തിരിച്ചടിയായാണോ നിങ്ങളിത് കാണുന്നത്? തീർച്ചയായിട്ടും നിയമപരമായി നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഇലക്ഷൻ കമ്മീഷനിലേക്ക് കേസ് പോകുന്നു, കമ്മീഷന് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഹിയറിങ്ങൾ നടത്തുന്നു, അത് കഴിഞ്ഞ് ഇന്നലെ അത് സംബന്ധിച്ചിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആണല്ലോ ഇന്നലെ തന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സുപ്രീം അതോറിറ്റിയാണ് ഇത്തരം കാര്യങ്ങളിൽ. പക്ഷേ അവരുടെ വാദം, മൂന്ന് പേർ കേട്ട ഹിയറിങ്ങിൽ ഒരാളെ വിയോജിപ്പ് അറിയിച്ചിരുന്നു, ആ വിയോജിപ്പിന് അതുകൊണ്ട് അവർ ഡൽഹി ഹൈക്കോടതി സമീപിക്കുമെന്നുള്ളതാണ് ഇന്നലെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത്, പി ജോസഫ് തന്നെ വ്യക്തമാക്കിയത്. അവർക്ക് അങ്ങനെ ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് മറുപടി പറയാനില്ല. മൂന്ന് പേരിൽ ഒരാൾ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഏതാ സ്റ്റാൻഡ് ചെയ്യുന്നുള്ളത് പരിശോധിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അത് ഏതായാലും വളരെ കൃത്യതയാണ്. 10-38 പേരുള്ള മീഡിയക്കെല്ലാം ഇപ്പോൾ അതിൻ്റെ പകർപ്പ് കിട്ടുമല്ലോ. ഇത് ഒരു കോമൺ ഡോക്യുമെൻ്റ് അല്ലേ, എല്ലാവർക്കും അത് കിട്ടാറുള്ള വെബ്സൈറ്റ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ആ വിഷയങ്ങൾക്കോ വിവാദങ്ങൾക്കോ ഒന്നുമില്ല. കേരള കോൺഗ്രസ് മാണി കേരള കോൺഗ്രസ് എം, അതിൻ്റെ ചെയർമാൻ ജോസ് കെ മാണിയാണെന്നും ആ പേരുപയോഗിക്കാവുന്നും ചിഹ്നം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സന്തുഷ്ടരാണ്. ഞങ്ങൾക്ക് ഒട്ടേറെ കാര്യങ്ങൾ കേരള പൊതുസമൂഹത്തിനുവേണ്ടി ചെയ്യാൻ കഴിയും. ബഹുജന എടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ വ്യാപൃതരാകും. ഞങ്ങൾ ആ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുകയും അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഇടപെടൽ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം. മാണി സാറിൻ്റെ ഓർമ്മകളാണ് ഞങ്ങളെ നയിക്കുന്നത്. ഏതായാലും ഈ ഉത്തരവ് വന്നതോടുകൂടി കാര്യങ്ങൾക്ക് ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട്. അപ്പം തുടർന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ അവിശ്വാസ പ്രമേയ ചർച്ചകളിലുണ്ടായ വിപ്പ് തർക്കം സംബന്ധിച്ചും അതിനെപ്പറ്റി എന്തായിരിക്കും ഇനി നീക്കണം? ഈ ഒരുപക്ഷേ PG ജോസഫിനെതിരെയും മോൻസ് ജോസഫിനെതിരെയുമുള്ള MLA മാർക്കെതിരെ അവിശ്വാസ പ്രമേയം അല്ലെങ്കിൽ അവരെ അയോഗ്യരാക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകും. അതൊക്കെ പാർട്ടി കമ്മിറ്റി ആലോചിക്കട്ടെ. ഞാൻ ആലോചിക്കുമ്പം അതാരാ സത്യത്തിൽ പറഞ്ഞത് ഞങ്ങളെ അയോഗ്യരാക്കും എന്ന നിലപാട് സ്വീകരിച്ചവരുണ്ടല്ലോ. എന്താ സത്യം എന്ന് ഇപ്പം തെളിഞ്ഞല്ലോ. ഞാനതിനെക്കുറിച്ച് അഹങ്കാരം അഹന്തി ഒന്നും ഇപ്പം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പാർട്ടി ആലോചിച്ച് ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തും. ഇതിൻ്റെ ഫൈനൽ വേഡ് എന്ന രീതിയിൽ പാർട്ടി തീരുമാനം അത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം പറയും. ആ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങളതിനകത്തൊന്നും മറ്റുള്ള വിഷയങ്ങളൊന്നും പ്രതിവാദി വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിപ്പ് തന്ന സമയത്തും ഈ വിപ്പ് നിൽക്കിയാലെന്നാണല്ലോ പറഞ്ഞത്. ഈ വിപ്പിന് യാതൊരു ബാധ്യതയില്ലെന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ ഈ വിപ്പിന് ബാധ്യതയുണ്ടെന്നും ഇതാണ് അംഗീകാരമുള്ള പാർട്ടിയെന്നും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതോടുകൂടി ബഹുജനങ്ങളിൽ ഞങ്ങളുടെ അംഗീകാരം സാധൂകരിച്ചിരിക്കുന്നു. അത് ഞങ്ങൾ സംതൃപ്തരാണ്. അവസാനം ഒരു കാര്യമുണ്ട്, UDF ഏതാണ്ട് പുറത്താക്കി എന്നുള്ളത് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 3-ാം തീയതി ഒരു പക്ഷേ അത് തീരുമാനം വരുമെന്നും പറയുന്നു, ഔദ്യോഗികമായി തന്നെ വരുമെന്നും പറയുന്നു. ഏതായാലും LDFലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത്തരമൊരു ചർച്ചകളിലേക്ക് വന്നാൽ ഇപ്പോൾ ഈ പാർട്ടിയുടെ ചിഹ്നം ഔദ്യോഗികമായി ലഭിച്ചത് അല്ലെങ്കിൽ പാർട്ടിക്ക് ഐഡൻറ്റിറ്റി തിരിച്ച് ലഭിച്ചു എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് എങ്ങനെ അതിനെ കാണുന്നു? ഏത് മുന്നണിയിലാണെങ്കിലും പാർട്ടിയുടെ ചിഹ്നവും പാർട്ടിയും അല്ലേ പ്രധാനപ്പെട്ടത്. ഞങ്ങളുടെ പാർട്ടിയുടെ ഐഡൻറ്റിറ്റിയും ഞങ്ങളുടെ പാർട്ടിയും അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമല്ലോ. കാരണം അത്ര ആശങ്കകളൊന്നുമില്ല. ഇപ്പം പുറത്താക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോഫി തന്നെ ഇരുന്ന് ചായ
റോഷി അഗസ്റ്റിന്റെ പ്രതികരണമാണ് കേട്ടത്. എന്തായാലും രണ്ടില ചിഹ്നം ലഭിച്ചതോടെ ജോസ് ഗ്രൂപ്പ് വളരെ ആത്മവിശ്വാസത്തിലാണ്. ആൽവിനാണ് ആ പ്രതികരണം ലഭ്യമാക്കിയത്.